എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ ആണ് അപ്പോൾ നമ്മൾ കറക്റ്റ് നിൽക്കുന്നത് എവിടെയാണ് വെച്ചാൽ അഗ്രഹാരം ശ്രീ ഭഗവതി ടെമ്പിളിന്റെ അടുത്തായിട്ടാണ് മാനന്തവാടി തന്നെയാണ് ഇതെന്റെ സുഹൃത്താണ് അഭിനവ് ആണ് അഭിനവ് യോഗ പഠിച്ച ആളാണ് യോഗ ചെയ്യുന്ന ആളാണ് കൂടെ ഇപ്പോൾ PSC ഒക്കെ പഠിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ യോഗേനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് അപ്പോൾ ആ ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അഭിനവ് യോഗ അഭിനവ് പഠിച്ചതാണ് യോഗ ചെയ്യുന്ന ആളാണ് അഭിനവിന് യോഗ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ യോഗ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അതിൽ വ്യത്യാസം തോന്നി പഠിക്കുന്നതിന് മുമ്പും പഠിച്ചു കഴിഞ്ഞ ശേഷം അഭിനവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് ഷെയർ ചെയ്യാം പഠിച്ചതിന് ശേഷം ഇപ്പം നമ്മൾ എന്തിനെങ്കിലും നമ്മൾ നോക്കിക്കാണുന്ന കുറച്ചുകൂടെ കൂൾ മൈൻഡായിട്ട് നോക്കി കാണാൻ പറ്റും ഇപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും അത് നമുക്ക് കൂളായിട്ട് അതിൻ്റെ നമ്മൾ നമ്മളുടെ റിയാക്ഷൻ കുറച്ചുകൂടി കൂളായിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഓവർ റിയാക്ട് ചെയ്യില്ല ഇല്ല അതിനോട് ഇപ്പൊ ദേഷ്യം വന്നാലാണെങ്കിലും നമ്മളൊന്ന് കൺട്രോൾ ഒരു മാറി നിന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു വേറൊരു ആംഗിളിലൂടെ നമുക്ക് കാണാനുള്ള സാധിക്കും അതുകൊണ്ട് പിന്നെ ബോഡിക്ക് അല്ലെങ്കിൽ ഹെൽത്തിന് വല്ല വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹെൽത്തിന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്നൊരു ദിവസം കുളിച്ചില്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു കുളിച്ച എഫക്റ്റ് പോലെ ഒരു കൂളായി ഇപ്പൊ ഫിസിക്കലായിട്ടും ആ കൂൾനെസ് നമുക്ക് കിട്ടും റിഫ്രഷ്മെന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് എന്നാണ് പറയുന്നത് പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞു ഇത് എപ്പോഴാ കുറെയായോ പഠിക്കാൻ തുടങ്ങിയിട്ട് യോഗ പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ചെറുപ്പത്തിൽ ചെറുതായിട്ട് പഠിച്ചിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ വലിയ താല്പര്യം യോഗ എന്നതിലുപരി നമുക്കിപ്പൊ കരാട്ടയ്ക്കും പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പ്രോസസ് എല്ലാം യോഗയിലും പിന്നെ കണ്ട് പിന്നെ അങ്ങനെ കോളേജിന്ന് ഇത് ഒരു ഐറ്റായിട്ട് മത്സര ഐറ്റായിട്ട് കോളേജിന്ന് അങ്ങനെ മത്സരിക്കാൻ പോയി ഇന്റർ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഇന്റർ യൂണിവേഴ്സിറ്റി വരെ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ യോഗ പഠിച്ചു യോഗ ചെയ്തു യോഗ ഇപ്പൊ നമുക്ക് കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ നമ്മളെ അഭിനവ് നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സാധാരണക്കാർക്കുള്ള കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഈ യോഗ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കുന്നു ആസനങ്ങൾ കാണിക്കുന്നു അതിൽ കൂടുതൽ ഉപരിയായിട്ട് ഇതിനെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ പറയാൻ പറ്റും യോഗ ഇപ്പൊ നമ്മള് ഇപ്പൊ മൊത്തം ലോകത്തിൽ ഇത്രയും പ്രചരിക്കുന്നത് എന്താ ഒരു ഫിസിക്കൽ ആസ്പെക്ടിലാണ് പ്രചരിക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മളെ ആസനങ്ങളാണ് എല്ലാരും യോഗ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ ആസനങ്ങളാണ് വരിക അപ്പൊ ആസനങ്ങൾ ചെയ്യുന്ന എന്തിനാ വെച്ചാല് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും ഇപ്പൊ നമുക്കിപ്പോ പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് പാടാനാണോ നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടാവല്ലോ അപ്പൊ എന്താണോ നമ്മുടെ ഇത് അതിലോട്ട് ഒരു കുറച്ചുകൂടി എളുപ്പത്തിൽ നീങ്ങാനുള്ള സംഭവം ഫിസിക്കലായിട്ട് തന്നെ നമ്മള് കുറെ കൂളാവുമ്പോ മെന്റലായിട്ട് അതിലോട്ട് നീങ്ങാൻ പറ്റും പിന്നെ കുറെ ഇപ്പൊ എന്താ പറയാ കുറെ വലിയ വലിയ കാര്യങ്ങളായിട്ട് യോഗം മാറിയിട്ടുണ്ട് ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ ആചരിക്കുന്നുണ്ട് UN ആണ് ആചരിച്ചു തുടങ്ങിയത് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞുതരാൻ പറ്റും UN 2014 December 11 UN ഇത് ആചരിക്കാൻ തീരുമാനിക്കുന്നത് മോദി UNന്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ UNനോട് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു ആവശ്യപ്പെട്ടു അങ്ങനെ UN 2015 June 21 ആദ്യമായിട്ട് യോഗ ദിനം ആചരിച്ചത് പിന്നെ നമ്മുടെ ലോകത്തിന്റെ തന്നെ യോഗ തലസ്ഥാനം ഋഷികേശ് ആണ് അത് നമ്മൾ ഇന്ത്യയിൽ തന്നെയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് പിന്നെ പത്തനംതിട്ടയിലുള്ള കുന്നന്താനം എന്ന് പറഞ്ഞ വില്ലേജ് അവര് ആ വില്ലേജിൽ അവിടുത്തെ പഞ്ചായത്ത് ഫ്രീ ആയിട്ട് തന്നെ എന്നും യോഗ ക്ലാസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ യോഗ വില്ലേജ് ആയിട്ട് കുന്നന്താനം അറിയപ്പെടുന്നുണ്ട് ഇത്രയൊക്കെയാണ് അപ്പൊ നമ്മൾ യോഗ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചുമ്മാ കുട്ടിക്കളിയാണെന്നും ആസനങ്ങൾ ചെയ്യുന്നതും ട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഒതുങ്ങാതെ ഇത് വേറൊരു വലിയ ഏരിയ ആണെന്നും ഇതിൽ നിന്ന് പല ഗുണങ്ങളുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം പല ഇപ്പൊ ഇന്റർനാഷണൽ യോഗ ക്യാപിറ്റലായിട്ട് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഋഷികേശ് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇതിപ്പോ UNൽ നിന്ന് സംസാരിച്ചിട്ടാണ് ഇവിടെ യോഗ ദിനമായിട്ട് ആചരിക്കുന്നത് വേൾഡിൽ തന്നെ അപ്പൊ ചെറിയൊരു സംഭവമായിട്ട് കാണരുത് എല്ലാവരും കരാട്ടയ്ക്കും കുൻഫുവിനും ഗുസ്തിക്കൊക്കെ പോകുമ്പോൾ യോഗയും കൂടി ഉൾപ്പെടുത്തണം യോഗയാണ് കുറച്ചും കൂടി എന്താ പറയുക മനസ്സിനും എല്ലാ ഗ്ലാൻസിനും എല്ലാം പറ്റിയ ഒരു ആയോധന കല എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല ഒരു ഫിസിക്കലായിട്ട് കാണുന്നത് അങ്ങനെ കാണുന്ന ആ ഒരു കലയായിട്ട് ആസനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാല് ധ്യാനത്തിലോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ബോഡിയിൽ നിന്നുള്ള ശല്യങ്ങൾ ഒഴിവാക്കാൻ ആസനം ഇരിക്കുന്നത് പിന്നെ മൈൻഡ് സെറ്റ് ആക്കണ ധ്യാനത്തിലോട്ട് അതിനു വേണ്ടിയിട്ടാണ് ആസനങ്ങൾ ചെയ്യുന്നത് അങ്ങനെ അപ്പൊ നമുക്ക് അഭിനവ് രണ്ട് മൂന്ന് വീട്ടിൽ ചെയ്തുതരാൻ പറ്റുന്ന ആസനങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ ഇന്റർനാഷണൽ യോഗ ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ആസനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് നമ്മുടെ അഭിനവിലൂടെ അപ്പൊ ആസനങ്ങൾക്ക് സ്വാഗതം ആദ്യത്തെ ആസനം നമുക്ക് വൃക്ഷാസനം ചെയ്യാം വൃക്ഷാസനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാലിൻ്റെ ബലത്തിന് നല്ലതാണ് പിന്നെ നമ്മുടെ ബോഡി ബാലൻസ്
ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ഒക്കെ നല്ലതാണ് ആദ്യം കാൽ നമ്മുടെ എടുത്ത് തുടയുടെ മാക്സിമം മേലോട്ട് വെക്കുക എന്നിട്ട് കൈകൾ രണ്ടും ഉയർത്തി പിടിക്കുക എന്നിട്ട് നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക നേരെ മുന്നേ ഉള്ള മുൻവശത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അങ്ങനെ ഓരോരുത്തർക്കും നിൽക്കാൻ പറ്റുന്ന ശരീരത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നിൽക്കുക അതിനുശേഷം തിരിച്ചു വരാം പാദഹസ്താസനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദഹനത്തിനെ വർദ്ധിപ്പിക്കും പിന്നെ നമ്മുടെ ഇത് നട്ടെല്ലിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും കൈകൾ രണ്ടും ചെവികളുടെ സൈഡിൽ വയ്ക്കുക എന്നിട്ട് സാവധാനം താഴോട്ട് വരിക ഈ കൈ നിലത്ത് പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ പതിപ്പിക്കുക തല മുട്ടിനോട് ചേർത്ത് വെക്കുക സാവധാനം പിച്ച് വരിക നമുക്ക് പശ്ചിമോത്താസനം ചെയ്യാം പശ്ചിമോത്താസനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും അരക്കെട്ടിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും അതുപോലെ സ്പൈനും നല്ല ഫ്ലെക്സിബിളാവും അങ്ങനെ കൈകൾ രണ്ടും ചെവീൻ്റെ സൈഡിൽ വെക്കുക എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ കാൽപ്പാദത്ത് പിടിക്കുക തിരിച്ച് വരിക അടുത്തായിട്ട് നമുക്ക് ഭുജംഗാസനം ചെയ്യാം ഭുജംഗാസനവും നട്ടലിനെ തന്നെയാണ് ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നത് തന്നെയാണ് ഇത് കവിഴ്ന്ന് കിടന്നു എന്നിട്ട് കൈകൾ രണ്ടും ഷോൾഡേഴ്സിൻ്റെ സൈഡിൽ വെക്കുക എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് വരിക നമുക്ക് പറ്റുന്നതുപോലെ എന്നിട്ട് നോർമൽ ബ്രീത്തിങ് കണ്ടിന്യൂ ചെയ്യുക സാവകാശം തിരിച്ചു വരിക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ് അഭിനവന് വളരെയധികം നന്ദിയുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തിട്ട് അവസാനമായിട്ട് അഭിനവന് ഈ യോഗാ ദിനത്തെക്കുറിച്ച് എന്തെങ്കിലും യോഗ ദിനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ 90% അസുഖം വരുന്നതും ഈ മലമൂത്ര വിസർജനം നേരായ രീതിക്ക് നടക്കാത്തതുകൊണ്ടാണ് അപ്പോൾ അത് വൃത്തിക്ക് നടക്കുന്ന യോഗ ഇത് 100% നമ്മളെ ഇതാകും അപ്പോൾ അത് നടന്നാൽ തന്നെ ആരോഗ്യം റെഡിയായി എല്ലാം റെഡിയായി നമ്മുടെ അപ്പോൾ ഹെൽത്തിനും മൈൻഡിനും എല്ലാത്തിനും വളരെ റിഫ്രഷ്മെൻ്റ് തരുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറയുന്നത് ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളും പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തരുകയാണ് അപ്പോൾ ഈ നമുക്ക് ഇന്ന് വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്ത് തന്നത് ഷാനിറാണ് നമ്മുടെ സ്വന്തം ഷനുവാണ് ഷനു ഒരു എന്താ ട്രാവൽ ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഇന്നത്തെ ഫ്രെയിംസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും അപ്പോൾ ഷനുവിൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒരു കിട്ടിലെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും പോയി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരികയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ